സംസ്ഥാനത്ത് 7224 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 47 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 372 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണസംഖ്യ 35,040. 7638 പേർക്കാണ് രോഗം ഭേദമായത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 46 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂടിവെക്കാൻ ശ്രമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഹൈക്കോടതി. അന്വേഷണം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. കേസിൽ ഇഡിഎ കോടതി കക്ഷി ചേർത്തു. മോൺസണുമായി ബന്ധമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. പ്രവാസി വനിത അനിത പുല്ലേന്റെ ക്ഷണപ്രകാരം മുൻ ഡിജിപി ലോക്നാഥ് ബെഹ്റയും ഇഡിജിപി മനോജ് എബ്രഹാമും പുരാവസ്തു തട്ടിപ്പുകാരനായ മോൺസന്റെ മ്യൂസിയം സന്ദർശിച്ചത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്ന് ഹൈക്കോടതി. മ്യൂസിയത്തിലെത്തി മോശയുടെ അംശവടിയും ടിപ്പുവിന്റെ സിംഹാസനവും കണ്ടിട്ട് ഉന്നതരായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവയുടെ കാലപ്പഴക്കത്തിൽ സംശയം തോന്നാതിരുന്നത് അമ്പരിപ്പിക്കുന്നു. സന്ദർശനം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇന്റലിജൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ അന്വേഷണം പൂർത്തിയാവാനും മാസങ്ങളെടുത്തു. പോലീസ് സംവിധാനം പൂർണ്ണമായും നിഷ്ക്രിയമായിരുന്ന കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. മോൺസനെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും ഇയാൾക്ക് പിന്നീട് എങ്ങനെ വിദേശയാത്ര നടത്താനായി? എന്തുകൊണ്ട് യാത്രകൾ തടയാൻ ഉദ്യോഗസ്ഥർക്കായില്ല? പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു എന്നും കോടതി ആരാഞ്ഞു. ഐജി ലക്ഷ്മണനെ സസ്പെൻഡ് ചെയ്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏത് ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്താലും നടപടിയുണ്ടാവും. കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂടിവെക്കാൻ ശ്രമിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. അന്വേഷണം കൃത്യമായി നിരീക്ഷിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കേസിൽ ഇഡിഎ കക്ഷി ചേർത്തു. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാത്തതിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു ഘട്ടത്തിൽ ക്ഷുഭിതനായി. മോൺസണുമായി ബന്ധപ്പെട്ട കേസ് രേഖകളിൽ എന്ത് രഹസ്യ സ്വഭാവമാണുള്ളത്? ജനങ്ങൾ അറിയേണ്ടതുകൊണ്ടാണ് താൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. മോൺസനെതിരെ അന്വേഷണത്തിന് മനോജ് എബ്രഹാം കത്തയച്ചു എന്ന വാദം തെറ്റല്ലേന്നും കോടതി നേരത്തെ ചോദിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. മോൺസൺ കേസിൽ കോടതി നിരീക്ഷണത്തിലുള്ള സിബിഐ അന്വേഷണം അനിവാര്യമെന്ന് ബെന്നി ബെഹനാൻ എംപി. ഹൈക്കോടതി പരാമർശങ്ങൾ ഗൌരവമുള്ളതാണ്. തന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ സമീപനം കൊണ്ടാണ് പലരും സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാറിലെ മരങ്ങൾ മുറിക്കാനുള്ള തീരുമാനം സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ. ബേബി ഡാമിന് താഴെയുള്ള മരങ്ങൾ മുറിക്കാൻ സെപ്റ്റംബർ 17 ചേർന്ന സെക്രട്ടറിതല യോഗത്തിൽ ധാരണയായിരുന്നു. കേരളം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും ബെന്നിച്ചിൻ തോമസ് സർക്കാരിന് നൽകിയ വിശദീകരണത്തിലുമാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഡോക്ടർ ജോ ജോസഫിന്റെ ഹർജിയിലെ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട് കേരളം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് നിർണായക വിവരം. സെപ്റ്റംബർ 17 ചേർന്ന സെക്രട്ടറിതല യോഗത്തിൽ തന്നെ ബേബി ഡാം ബലപ്പെടുത്താൻ ധാരണയായെന്ന് ഒക്ടോബർ 27 സമർപ്പിച്ച രേഖയിൽ നിന്ന് വ്യക്തം. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനാവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോകാനും ഏതാനും മരങ്ങൾ മുറിക്കാനും തീരുമാനമായതായി കേരളം വിശദീകരിക്കുന്നു. മരം മുറിക്കുന്നതിനായുള്ള അപേക്ഷ നടപടിക്രമം പാലിച്ച് സമർപ്പിക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ തമിഴ്നാട് പാലിച്ചില്ലെന്നും നോട്ടിൽ പറയുന്നു. വിവാദ ഉത്തരവിറക്കാൻ ഇടയായ സാഹചര്യങ്ങൾ സർക്കാരിനോട് വിശദീകരിച്ച ബെന്നിച്ചൻ തോമസും 17 ജലവിഭവ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നെന്ന് രേഖകൾ സഹിതം മറുപടി നൽകി. യോഗത്തിൽ വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും പങ്കെടുത്തതായി രേഖകളും സ്ഥിരീകരിക്കുന്നു. ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്നുമായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. 1/11 ചേർന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരം എന്നുള്ളതാണ് ആ നിങ്ങൾ എന്നെ കാണിച്ച മിനിസിന്റെ ഭാഗത്ത് കാണിച്ചത്. 1/11 യോഗം ചേർന്നില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഇതിനിടെ ജലവിഭവ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ടില്ലെന്ന് പറഞ്ഞ റോഷി അഗസ്റ്റിൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആരോപിച്ച പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. പി സി വിഷ്ണുനാഥിന്റേതാണ് നോട്ടീസ്. വിവി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുല്ലപ്പെരിയാറിലെ മരംമുറി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മേൽനോട്ട സമിതി മരം മുറിക്കാമെന്ന് സമ്മതിച്ചു. വിവാദമായതോടെ ഒരു ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു. മുല്ലപ്പെരിയാർ മരമുറി വിവാദത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കി. മന്ത്രിതലത്തിൽ കൂടിയാലോചന നടത്താതെയും സുപ്രീംകോടതിയിലെ കേരളത്തിന്റെ നിലപാടിന് വിരുദ്ധമായും ഉത്തരവിറക്കിയതിനാണ് നടപടി. മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്ന് മരമുറിക്ക് നൽകിയ അനുമതി റദ്ദു ചെയ്ത് വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉത്തരവിറക്കി. ബെന്നിച്ചൻ തോമസിനെ സസ്പെൻഡ് ചെയ്തതിൽ ഐഎഫ്എസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കും.
ഇന്ധനവില വർധനയ്ക്കെതിരെ സഭാസമ്മേളനത്തിന്റെ അവസാന ദിവസം ശക്തമായ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. വില വർധനവ് അവസരമാക്കി സംസ്ഥാനം നികുതി കൊള്ള നടത്തുകയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിന് വില കൂട്ടിയവർ തന്നെ വില കുറയ്ക്കണമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സഭ ഉപേക്ഷിച്ച പ്രതിപക്ഷം സമരം നിയമസഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന് പുറമെ പല സംസ്ഥാനങ്ങളും നികുതി കുറച്ചു. കേരളം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? പ്രതിപക്ഷ ചോദ്യം ഇതാണ്. കഴിഞ്ഞ 6 വർഷം സംസ്ഥാനം നികുതി വർദ്ധിപ്പിച്ചില്ല. അധിക നികുതി കൊണ്ടുവന്നത് കേന്ദ്രമാണ്. അവർ തന്നെ പിൻവലിക്കണം. ഇതാണ് ധനമന്ത്രിയുടെ മറുപടി. കൂട്ടിയവരാണ് കുറയ്ക്കേണ്ടത്, അല്ലാതെ ഇവിടെ കൂട്ടാത്തവരല്ല കുറയ്ക്കേണ്ടത്. ഇവിടെ ഒരു മാറ്റവും വരുത്താത്തവരല്ല കുറയ്ക്കേണ്ടത്, കൂട്ടിയവർ തന്നെ കുറയ്ക്കുകയാണ് സാർ വേണ്ടത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 13 തവണ നികുതി കൂട്ടിയെന്ന് ധനമന്ത്രി പറഞ്ഞപ്പോൾ കൂട്ടിയത് സംസ്ഥാനമാണോ കേന്ദ്രമാണോ എന്ന് മന്ത്രി വിശദീകരിക്കണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് വില വർദ്ധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി വന്ന വർധനവാണ്. അപകടമരണം സംഭവിച്ചയാളുടെ കയ്യിലെ മോതിരം ഊരിമാറ്റുന്ന സമീപനമാണ് സംസ്ഥാനത്തിന്റേതെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും കെ ബാബു. അപകടമരണം സംഭവിച്ച് മരിച്ചയാളുടെ കയ്യിലെ വിരലിലെ മോതിരം അടിച്ചു മാറ്റുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ. വില വർധനയിലൂടെ 5000 കോടിയുടെ അധിക വരുമാനം കേരളത്തിന് കിട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ്. 5000 കോടി രൂപയുടെ അധിക വരുമാനം കിട്ടിയിട്ട് കുറയ്ക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്നത് ശരിയാണോ സാർ? അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. സഭയിൽ പ്രതിപക്ഷ ബഹളം. കൃത്യമായ സമയത്തുള്ള മെയിന്റനൻസ് ബിൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ സൈക്കിൾ ചവിട്ടി പ്രതിപക്ഷ എംഎൽഎമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ സൈക്കിളിനാണ് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിലെത്തിയതും തിരികെ മടങ്ങിയത്. സഭാസമ്മേളനത്തിന്റെ അവസാന ദിനമായി ഇന്ന് പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത് സൈക്കിളിൽ. നാമമാത്രമായി വില കുറച്ച കേന്ദ്ര സർക്കാരിനെതിരെയും നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയുമാണ് പ്രതിഷേധമെന്ന് വി ഡി സതീശൻ. കേന്ദ്രം നാമമാത്രമായ നികുതി കുറവുണ്ടാക്കിയെങ്കിലും ഏറ്റവും കൂടുതൽ നികുതി വാങ്ങിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പോൾ കേരളവും ഇക്കാര്യത്തിൽ നികുതി കുറവ് വരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സഭാസമ്മേളനം അവസാനിച്ചാലും സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. പെട്രോളിനും ഡീസലിനുമുള്ള അധിക നികുതി മുഴുവൻ കേന്ദ്രം കുറയ്ക്കട്ടെ എന്ന് എ വിജയരാഘവൻ. സംസ്ഥാനം നികുതി കൂട്ടിയിട്ടില്ല. വിലക്കയറ്റത്തിൽ കേന്ദ്രത്തിനെതിരെ ഈ മാസം 16 210 കേന്ദ്രങ്ങളിൽ CPM സമരം നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് സമരം. 30 ഇടതുമുന്നണിയും സമരം നടത്തുമെന്നും എ വിജയരാഘവൻ അറിയിച്ചു. കിഫ്ബിക്കെതിരെ വീണ്ടും CAG. കിഫ്ബി വായ്പകൾക്ക് നിയമസഭയുടെ അംഗീകാരമുണ്ടെന്ന സർക്കാർ വാദം CAG തള്ളി. കിഫ്ബി വായ്പകൾ ആകസ്മിക വായ്പകളായി കണക്കാക്കാനാകില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണെന്നും നിയമസഭയിൽ സമർപ്പിച്ച CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പ്രളയ മുന്നൊരുക്കങ്ങളുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി CAG. സംസ്ഥാനം 2008 ശേഷം ജലനയം പുതുക്കിയിട്ടില്ല. പ്രളയക്കെടുതി മാപ്പ് സംസ്ഥാനത്തില്ല. മഴ, നദിയുടെ ഒഴുക്ക് എന്നിവയുടെ തത്സമയ ഡേറ്റ ലഭ്യമല്ല. ഇങ്ങനെ നീളുന്നു കണ്ടെത്തലുകൾ. 2018 പ്രളയശേഷവും അണക്കെട്ട് സൈറ്റിലും സർക്കാർ ഓഫീസുകളിലും ആശയവിനിമയ അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരൊക്കെയാണ് നാട്ടിലെ അരാഷ്ട്രീയക്കാർ? ജോജുവിന്റെ പോലുള്ള അഹന്ത പിടിച്ച ആളുകൾ, അവർക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ജോലി ചെയ്യാനോ ക്ലാസ്സിൽ പോവാനോ ഇറങ്ങിയ ചെറുപ്പക്കാരും കുട്ടികളും വീട്ടമ്മരെ കഷ്ടപ്പെടുന്നു. ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ ചിത്രം. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വെള്ളിയാഴ്ച രാത്രി 9:30. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയത്തും പത്തനംതിട്ടയിലും മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ. കോട്ടയം എരുമേലി കണമലയിലും കോന്നി കൊക്കാത്തോട് വനമേഖലയിലുമാണ് ഉരുൾപൊട്ടിയത്. കൊല്ലം കുളത്തൂപ്പുഴയിലെ 50 ഏക്കർ വനത്തിൽ രാത്രിയിൽ ഉരുൾപൊട്ടിയതായും സൂചനയുണ്ട്. ആദിവാസി ഉരുകളായ 50 ഏക്കർ വില്ലുമല കോളനികൾ ഒറ്റപ്പെട്ടു.
രാത്രി പെയ്ത ശക്തമായ മഴയും ഉരുൾപൊട്ടലുകളുമാണ് ജില്ലകളിലെ ജനവാസ മേഖലകളിലേക്ക് വെള്ളം കയറാൻ കാരണമായത്. കോട്ടയം എരുത്വാപ്പുഴ കണമല ബൈപ്പാസ് റോഡിൽ മണ്ണിടിഞ്ഞു വീണു. 3 വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. കോന്നി കൊക്കാത്തോട്ടിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കുതിച്ചെത്തിയ വെള്ളം അച്ചൻകോവിലാറിന്റെ തീരങ്ങളെ മുക്കി. അരിവാപുലം പഞ്ചായത്തിലാണ് കൂടുതൽ നാശം. കൊക്കാത്തോട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീട് ഒലിച്ചുപോയി. 4 വീടുകൾ ഭാഗികമായി തകർന്നു. വനമേഖലയായ ആവണിപ്പാറ ആദിവാസി കോളനിയിലെ 37 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. മേഖലയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി. ഇന്നലെ രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ മഴ തുടങ്ങിയതാ. അതിനുശേഷം 2:30 വെള്ളം വരവ് തുടങ്ങി. അപ്പോഴേ ഇവിടെ കിടക്കുന്നവർ നമ്മളെല്ലാം വിളിച്ച് വിവരറിയിക്കുന്നത്. പിന്നെ അന്നേരം മുതൽ വന്ന് കുറേ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ പുറകെ മാറ്റി വയ്ക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്ത് പിന്നെ ഇപ്പോൾ അവിടെ വരെ വെള്ളം കയറി വന്നതാണ്. ഇന്ന് അവിടെ വരെ വെള്ളം കയറി വന്നതാണ്. പിന്നെ കിഴക്ക് ഉരുള് പൊട്ടിയിട്ടുണ്ടെന്നാണ് അറിവ്. ഇനി ആ വെള്ളം ഇങ്ങോട്ട് വരുന്ന സമയം നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഏകദേശം 1-4 മണിക്കൂർ സമയമെങ്കിലും എടുക്കുമെന്നാണ്. അച്ചൻകോവിലാറിൽ വെള്ളം കയറിയതിനാൽ കോന്നിയിലെ കല്ലേലി വയക്കര പ്രദേശങ്ങളിലെ റോഡുകളിലേക്ക് വെള്ളം കയറി. പത്തനംതിട്ട കോന്നി റോഡിലും വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊല്ലം കുളത്തൂപ്പുഴയിൽ കനിമാൻ തോട് കരകവിഞ്ഞൊഴുകി 50 ഏക്കർ പാലം മുങ്ങി. പുലർച്ചെ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് മേഖലയിൽ ഉണ്ടായത്. കുളത്തൂപ്പുഴയിൽ RDO ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘമെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ മരിച്ചവരുടെ എണ്ണം 14. ചെന്നൈ നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വെള്ളം കയറിയതോടെ റെയിൽ റോഡ് ഗതാഗതം താറുമാറായി. ശക്തമായ കാറ്റിനെ തുടർന്ന് ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വൈകിട്ട് 6 മണിവരെ നിർത്തിവച്ച വിമാന സർവീസുകളുടെ ലാൻഡിംഗ് പുനരാരംഭിച്ചു. നഗരത്തിലെ മിക്ക ഇടങ്ങളിലും വൈദ്യുതി മുടങ്ങിയ സ്ഥിതിയാണ്. ചെന്നൈ, തിരുവള്ളൂർ, വില്ലുപുരം, കടലൂർ തുടങ്ങിയ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നാണ് നിർദ്ദേശം. വയനാട്ടിൽ കാർ മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത ആദിവാസി യുവാവിനെ ഭക്ഷണം പോലും നൽകാതെ മർദ്ദിച്ചെന്നമ്മ. വെള്ളിയാഴ്ച വൈകിട്ട് ബത്തേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത ദീപുവിനെ മർദ്ദിച്ചെന്നും ഭക്ഷണം നൽകിയില്ലെന്നുമാണ് ആരോപണം. അന്വേഷിക്കാനെത്തിയ കുടുംബാംഗങ്ങളോട് പോലീസ് മോശമായി പെരുമാറിയെന്നും അമ്മ ലീല പറയുന്നു. സ്റ്റേഷനിൽ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് യുവാവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയെന്നുമാണ് ആരോപണം. എന്നെ കുറേ തല്ലി, സാറുമാർ കുറേ തല്ലി, എനിക്കൊന്നും തന്നിട്ടില്ല, രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ പകൽ ഇത്ര നേരമായിട്ടൊന്നും തന്നിട്ടില്ല, അങ്ങനെയൊക്കെ കൊച്ചു പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ ചേച്ചി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കൊച്ചിനെ പിന്നെ കുറേ തല്ലി. എന്നിട്ട് എന്നെ വിളിച്ച് അമ്മ പിന്നെ അമ്മ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അവർ കയറ്റി കൂട്ടി. എന്നിട്ട് എന്നെ കയറ്റം വിട്ടില്ല, താക്കോലൊന്നും കൊടുക്കുക, അവനെ ഓട്ടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. കാർ മോഷണ ശ്രമത്തിന് പിടികൂടിയ ദീപുവിനെ പിന്നീട് മൊബൈൽ മോഷണം ഉൾപ്പെടെയുള്ള മറ്റ് കേസുകൾ ചുമത്തി ബത്തേരി പോലീസ് മീനങ്ങാടി പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ കളവ് നടത്തിയെന്ന് പോലീസ് പറയുന്ന ദിവസം ദീപു ഭാര്യ വീട്ടിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടും ആലപ്പുഴയിലെ CPMൽ പോരടങ്ങുന്നില്ല. ജി സുധാകരൻ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് HLM MLA സുധാകരനെ വെട്ടിമാറ്റി. വിവാദമായപ്പോൾ പുതിയ നോട്ടീസ് ഇറക്കി മുഖം രക്ഷിക്കാനായി ശ്രമം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കുട്ടികൾക്ക് ക്ലാസ് റൂമിന്റെ കുറവുണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുവദിച്ച പൈസയാണ്. ജി സുധാകരൻ മന്ത്രിയായിരിക്കെ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അമ്പലപ്പുഴയിൽ നിർമ്മിച്ച പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് സുധാകരനെ വെട്ടിമാറ്റിയത്. നാളെ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിന് HSLM MLA ഓഫീസ് ഇറക്കിയ നോട്ടീസാണിത്. നോട്ടീസിൽ പതിപ്പിച്ചിരിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ചിത്രത്തിൽ നിന്നും ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ജി സുധാകരന്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നു. യഥാർത്ഥ ചിത്രത്തിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ ജി സുധാകരന്റെ നിർദ്ദേശാനുസരണം MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഈ ഭാഗമാണ് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മറച്ചിരിക്കുന്നത്. നോട്ടീസ് അച്ചടിച്ചതും ക്ഷണിതാക്കളെ തീരുമാനിച്ചതും MLA ഓഫീസാണെന്ന് പ്രധാന അധ്യാപകൻ വെട്ടിമാറ്റൽ സ്ഥിരീകരിച്ചുകൊണ്ട് ന്യൂസ് 18 പറഞ്ഞു. സംഭവം വിവാദമായതോടെ ആദ്യം അച്ചടിച്ച മുഴുവൻ നോട്ടീസുകളും MLA ഓഫീസിലേക്ക് എത്തിക്കാൻ പ്രധാന അധ്യാപകന് നിർദ്ദേശം ലഭിച്ചു. ഇന്നലെ രാത്രി തന്നെ സുധാകരന്റെ പേരുള്ള പുതിയ നോട്ടീസ് അച്ചടിച്ചിറക്കി. സുധാകരന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ CPM ഏരിയ സെക്രട്ടറിയാണ്
പാർട്ടി പ്രതിനിധി ബി ജെ പി കോൺഗ്രസ് നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. സുധാകരന് മാത്രം ക്ഷണമില്ല. തൊട്ടടുത്ത മണ്ഡലമായ ആലപ്പുഴയിൽ തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴാണ് അമ്പലപ്പുഴയിലെ ഈ വെട്ടിയൊതുക്കൽ. പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ നിർദ്ദേശിക്കുമ്പോഴും യോജിക്കാത്ത ചില കണ്ണികൾ അമ്പലപ്പുഴയിലെ സി പി എമ്മിനുള്ളിൽ ഇപ്പോഴുമുണ്ട്. അതിന്റെ തെളിവാണ് ഈ നോട്ടീസ് ഉൾപ്പെടെയുള്ളവ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പന്തീരംഗ യു എ പി എ കേസിൽ സി പി എമ്മിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. അലനും താഹയും സി പി എമ്മിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മാവോയിസ്റ്റ് ആശയങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്ന് മോഹനൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് ഏരിയ സമ്മേളനത്തിൽ പാർട്ടി നിലപാടിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ വിമർശനങ്ങൾക്കാണ് ജില്ലാ സെക്രട്ടറി മറുപടി നൽകിയത്. വയനാട് ജില്ലയിൽ നോറോ വൈറസ് സ്ഥിരീകരിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥികളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ഛർദിയും വയറിളക്കവും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു പരിശോധന. ആലപ്പുഴ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ച സാമ്പിളുകളിലാണ് നോറോ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡിഎംഒ പറഞ്ഞു. ഇന്ന് കിഫ്ബി ദിനം. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ ആശയം 1999 യാഥാർത്ഥ്യമായത്. 64,338 കോടിയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അംഗീകാരം നൽകിയിരിക്കുന്നത്. 1999 രൂപീകരിച്ചെങ്കിലും 2016 മുതലാണ് കിഫ്ബി ഇന്നത്തെ രൂപത്തിലും ഭാവത്തിലും എത്തിയത്. ഏറെ വിമർശനം നേരിട്ടെങ്കിലും സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളുടെ നട്ടെല്ലിപ്പോൾ കിഫ്ബിയാണ്. 64,338 കോടിയുടെ 918 പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അംഗീകാരം നൽകിയത്. ഇതിൽ 20,000 കോടി രൂപ വിവിധ സ്ഥലമേറ്റെടുക്കൽ പദ്ധതികൾക്കാണ് വകയിരുത്തിയിട്ടുള്ളത്. ദേശീയപാതാ വികസനം, വിവിധ വ്യവസായ ഇടനാഴികൾ, വ്യവസായ പാർക്കുകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. 918 പദ്ധതികളിൽ എണ്ണത്തിലും തുകയിലും മുന്നിൽ നിൽക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതികളാണ്. 18,146 കോടി രൂപയ്ക്കുള്ള 392 പദ്ധതികൾക്കാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ധനാനുമതി ആയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ പതിവ് ധനാഗമ മാർഗ്ഗങ്ങൾ മറികടന്നുകൊണ്ട് വികസനത്തിനുവേണ്ടി പണം കണ്ടെത്താനുള്ള പുതിയ വഴികളാണ് കിഫ്ബി വഴി സാധ്യമായത്. കിഫ്ബി ദിനത്തോടനുബന്ധിച്ച് കിഫ്ബി ആസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടന്നു. ന്യൂസ് 18, തിരുവനന്തപുരം.